ഞാനിവിടെ നല്ല മേത്തി ലീവ്സും ആയിട്ടാണ് വന്നത്. മേത്തി ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉലുവച്ചീരയായിട്ട് വന്നത്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമുക്ക് മേത്തി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ എണ്ണ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് തടവി ഉണ്ടെങ്കിൽ നമ്മുടെ കറികളൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പൊ നമ്മളിങ്ങനെ തടവി കൊടുത്തിട്ട് ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകും കൂടെ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കാം. നമുക്കിനി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഗ്രീൻ ചില്ലീസും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി നന്നായിട്ടൊരു മിക്സ് കൊടുത്തിട്ട് ഇത് നല്ലോണം ബ്രൗൺ ആവട്ടെ, പച്ചമണ്ണം ഒക്കെ മാറി വരട്ടെ. ഞാൻ ഇതിലൊരു വെളുത്തുള്ളി ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. എൻ്റെ വെളുത്തുള്ളി കുറച്ച് വലുപ്പമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൽ വളരെ ചെറിയ വെളുത്തുള്ളിയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം എടുക്കണം. പിന്നെ ഇഞ്ചി ഒരു ഞാൻ സ്മോളൊരു പീസാണ് എടുത്തത്, വളരെ ചെറിയൊരു പീസ്, അതാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇനി ഞാനിവിടെ കരിവേപ്പിലയാണ് ചേർക്കാൻ പോകുന്നത്. ഇതെൻ്റെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഓക്കെ, അപ്പം നമ്മളത് ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ തണ്ടോടുകൂടെ ഇടുകയാണ് വീട്ടിലുണ്ടായത് കാരണം. അതോടൊപ്പം നമുക്ക് നമ്മളെ ഉലുവച്ചീരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ എല്ലാ പൊടികളും ചേർക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം നമ്മൾ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അതായത് കരിവേപ്പിലേൻ്റെയും ഉലുവച്ചീരേൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മളിതിൽ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടുന്നത്. ഞാൻ എന്തായാലും ഒരു ടീസ്പൂൺ ഉപ്പ് ഇവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ടാൽ മതി, ഓരോരുത്തരും ഓരോ അളവിലാണ് കഴിക്കുന്നത്, അപ്പോൾ ഇഷ്ടാനുസരണം ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം വേവട്ടെ.
നമ്മൾ വലിയൊരു സ്പൂൺ തൈരിട്ടു. അതോടൊപ്പം കുറച്ച് ഒരു പിഞ്ച് ജീരക പൗഡി, ഒരു പിഞ്ച് പെപ്പർ പൗഡർ, കാൽ ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അതോടൊപ്പം നമുക്ക് ഇതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ കുറച്ച് തീ കുറച്ചിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നല്ല സ്മെല്ലുണ്ട്. കരിവേപ്പിലേന്റെയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എന്താ പറയുക, കരിവേപ്പിലയും ഉലുവയിലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത്രയും നേരം ഇത് വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.